കലാമേളയിലെ പ്രകടനങ്ങൾ അരങ്ങ് തകർക്കുമ്പോൾ അതിനു പിന്നിലുള്ള പിന്നാമ്പുറ കാഴ്ചകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഗ്രീൻ മുറിയിലെ മുഖമെഴുത്ത് കാഴ്ചകളിലേക്ക് മുഖമിനുക്കി കരിമഷി കണ്ണെഴുതി ചുണ്ടു ചുവപ്പിച്ച് അലങ്കാരങ്ങളുടെ വർണ്ണവിസ്മയം തീർത്ത അരങ്ങു തകർക്കാനുള്ള തിരക്കിലാണ് കലാകാരികൾ. നാടോടി നൃത്തം, ഗ്രൂപ്പ് ഡാൻസ് എന്നീ ഇനങ്ങളുടെ പിന്നാമ്പുറ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. തങ്ങളുടെ ശിഷ്യരെ മികച്ച മുഖമെഴുത്തിലൂടെ സുന്ദരിമാരാക്കാൻ മത്സരിക്കുകയാണ് ഓരോ മേക്കപ്പ് കലാകാരന്മാരും. കലാപ്രകടനത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവിടേണ്ടത് മേക്കപ്പിനാണ്. മുഖമെഴുത്ത് പോലും മത്സരഫല നിർണയത്തിൽ പങ്കുവഹിക്കുന്നതിനാൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യാനും ഈ കലാകാരന്മാർ തയ്യാറല്ല. ഞാനിപ്പോൾ ഉള്ളത് ഗ്രീൻ റൂമിലാണ്. ഒരു പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ അതിന് മുഖമെഴുത്തിനും കൃത്യമായിട്ടുള്ള ഒരു നിലവാരം വേണമെന്ന് ജഡ്ജസ് പലപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ അത് വിലയിരുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിൽ മേക്കപ്പ് ചെയ്യുന്ന ആളുകൾ വളരെയധികം കുട്ടികളുടെ മേക്കപ്പിലും ശ്രദ്ധിക്കാറുണ്ട്. എന്തായാലും 27 വർഷമായിട്ട് ഈ ഒരു മേക്കപ്പ് മേഖലയിൽ സജീവമായിട്ടുള്ള ഒരു കലാകാരനാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഈ കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സർ, പേര് പറയും. എൻ്റെ പേര് ഗിരീഷ് ശ്രീരഞ്ജിനി. ഗിരീഷ് ശ്രീരഞ്ജിത്, എത്ര വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ? 27 വർഷമായിട്ടാണ് ഈ മേഖലയിലുണ്ട്. ഏതൊക്കെ എല്ലാ ഡാൻസിനും മേക്കപ്പ് ചെയ്യാറുണ്ട്? എങ്ങനെയാണ് ഒരു മേക്കപ്പിന്റെ നിലവാരം, എങ്ങനെ ജഡ്ജസ് അത് കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് ഒരു ജഡ്ജ്മെന്റ് നടത്തുന്ന രീതിയാണോ ഇപ്പൊ ഉള്ളത്? അത് ചില സമയത്ത് മേക്കപ്പിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൂടി പോകാറുണ്ട്. ചില സമയത്ത് ജഡ്ജസ് പറയും ഇത്രയൊന്നും മേക്കപ്പിന്റെ ആവശ്യമില്ല, കുട്ടികൾ കളിക്കുന്നതാണ് പ്രാധാന്യം എന്ന് പറയും. പക്ഷേ ഏതൊരു നൃത്തത്തിനും അതിൻ്റേതായ മുഖത്തെഴുത്ത് അത്യാവശ്യമാണ്. അപ്പോൾ ആ മുഖത്തെഴുത്ത് വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ ജീവിച്ചു പോകണ്ടേ? അതൊരു ആവശ്യം. പഴയൊരു കാലഘട്ടം, ഈ ഒരു പുതിയ കാലഘട്ടവും, അതിൽ മേക്കപ്പിൻ്റെ രീതി എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ട്? ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർ പോലും മുഖത്തെഴുത്ത് ഉണ്ടാക്കിയിട്ടാണ് ചെയ്തിട്ടാണ് മുന്നണിക്ക് ഇറങ്ങുന്നത്. മറ്റേതങ്ങനെയല്ല, ആ ഒരു പർട്ടിക്കുലർ സംഭവത്തിലേക്ക് മാത്രമാണ് മുഖത്തെഴുത്ത് ഉണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, സാധാരണക്കാർ പോലും അതിന് തയ്യാറാവുന്നുണ്ട്. അപ്പോൾ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഒരുപാട് നേരം മേക്കപ്പ് ഇട്ട് ഇരിക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു ടൈം ഷെഡ്യൂളൊക്കെ തെറ്റുമ്പോൾ. അപ്പം അത് കുട്ടികളുടെ പെർഫോമൻസിനെ അങ്ങനെ എന്തെങ്കിലും ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? അത് നന്നായിട്ട് വിലയിരുത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ കുട്ടികൾക്ക് അതൊരു പ്രശ്നമാണ്. ഇത്രയും സമയം പിടിക്കുമ്പോൾ അത് സംഘാടകർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ കുട്ടികൾക്കൊരു എക്സൈറ്റ്മെൻറ്റാണ്, ഞങ്ങൾ കളിക്കാൻ പോകുന്നു, അവർ നല്ല മേക്കപ്പ് ചെയ്യണം, നല്ല ഡ്രസ്സ് ചെയ്യണമെന്ന് പറയുമ്പോൾ കുട്ടികൾ ആ ഒരു ആവേശത്തിലാണ് കുട്ടികൾ. വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ളവരാണ് കരവിരുതിൽ മുഖച്ഛായമിടുന്നത്. മണിക്കൂറുകളോളം ഒരേ ഇരുപ്പിലിരുന്ന വേഗത്തിൽ കുട്ടികളെ അണിയിച്ചൊരുക്കി മത്സരത്തിനിറക്കാനുള്ള തിരക്കിലാണ് ഓരോരുത്തരും. വിശപ്പും ദാഹവും സഹിച്ച് തങ്ങളുടെ ഊഴത്തിനായി കാത്തിരിക്കുന്നവരും കൂട്ടത്തിലുണ്ട്. പലപ്പോഴും മത്സരം വൈകാനിടവരുമ്പോൾ മുഖത്ത് ചായമിട്ട് ദീർഘനേരം കാത്തിരിക്കുന്നതിൻ്റെ ക്ഷീണവും ചിലരുടെ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. അതേസമയം ആദ്യകാലത്തെ മേക്കപ്പ് രീതിയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നതും മേക്കപ്പും കോസ്റ്റ്യൂമും മത്സര നിർണയത്തിൽ വിലയിരുത്തപ്പെടുന്നതും യഥാർത്ഥത്തിൽ മേക്കപ്പ് കലാകാരന്മാർക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. ഗ്രീൻ റൂമിൽ മേക്കപ്പ് തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ UP വിഭാഗമാണോ അത്? അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ഡാൻസിൻ്റെ മേക്കപ്പാണ് നടക്കുന്നത്. അപ്പോൾ 25 വർഷമായിട്ട് ഈ ഒരു മേക്കപ്പ് രംഗത്ത് സജീവമായിട്ടുള്ള സാറിൻ്റെ പേരെന്താ പറഞ്ഞേ? ഷാജൻ കുന്നംകുളം ആണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. 25 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ സജീവമാണ് അല്ലേ? അപ്പോൾ എന്താണ് ഈ ഒരു നമ്മൾ ഒരു ഡാൻസിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ അതോടൊപ്പം തന്നെ മേക്കപ്പിന് തുല്യ പ്രാധാന്യം ജഡ്ജസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതും കൂടി പരിഗണിച്ചിട്ടാണോ മേക്കപ്പിൻ്റെ ഒരു രീതി? അത് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്ന ഐറ്റത്തിനനുസരിച്ചായിരിക്കണം അതിൻ്റെ ഡ്രസ്സും കോസ്റ്റും. പഴയ ഗ്രൂപ്പിൽ നിന്നൊക്കെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ രാവണൻ്റെ കഥ, കൃഷ്ണൻ്റെ കഥ, ശിവതാണ്ഡവം, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അവിടെ ഡ്രസ്സും മേക്കപ്പും കോസ്റ്റ്യൂമും ഒക്കെ മാറ്റം വരുന്നുണ്ട്. പഴയ ഗ്രൂപ്പിൽ നിന്ന് ഡ്രസ്സും മേക്കപ്പും അതിൻ്റെ കോസ്റ്റ്യൂമും വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. ഏതൊക്കെ ഐറ്റം ആണ് മേക്കപ്പ് ചെയ്യാറുള്ളത്? ഞാൻ സ്റ്റേജിൻ്റെ മുകളിലെല്ലാം സ്റ്റേജ് ഐറ്റം എല്ലാം ചെയ്യുന്നു. ക്ലാസിക്കൽ ഡാൻസ്, ഫോക്ക് ഡാൻസ്, ഒപ്പന, തിരുവാതിര എല്ലാം ചെയ്യാറുണ്ട്. ജില്ല അത് സ്റ്റേറ്റ് വരെ പോകാറുണ്ട്. എല്ലാറുണ്ട് ഒരുവിധം. അപ്പോൾ എല്ലാ സബ് ജില്ലയും എല്ലാ ജില്ലയും ഏകദേശം എല്ലാ ക്ലാസ് ഒരേ ദിവസമാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ഒരേ ദിവസം ഇന്ന് തന്നെ
നമ്മുടെ തൃശ്ശൂർ അവന്യൂവിലെ ഒരു 5-8 സബ് ജില്ല നടക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പണ്ടൊക്കെ ഞങ്ങൾ എല്ലാ സബ് ജില്ലയ്ക്കും ഒരു വിധം പത്തിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ജില്ലകൾക്ക് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ സബ് ജില്ല നടക്കണം. അപ്പം അതുകൊണ്ട് നമുക്ക് പരിധിയായിട്ടുള്ള സബ് ജില്ലയാണ് ഇപ്പോൾ മേക്കപ്പ്മാർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ മേക്കപ്പ് തകൃതിയായിട്ട് നടക്കുകയാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഷാജൻ കുന്നംകുളം, 25 വർഷമായിട്ട് മേക്കപ്പ് രംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കലാകാരന്മാരാണ്. സംസ്ഥാന തലം വരെ മേക്കപ്പിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു ആളാണ്. എന്തായാലും ഈ ഒരു എപ്പോഴും ഒരു പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ അതിന് മേക്കപ്പിന് കൂടി കൃത്യമായിട്ടുള്ള ഒരു നിലവാരം വേണമെന്ന് ജഡ്ജസും പറയാറുണ്ട്. അത്തരത്തിൽ മേക്കപ്പ് എങ്ങനെയെല്ലാം നന്നാക്കാം, അതേ രീതിയിൽ നന്നാക്കുകയാണ് ഓരോ മേക്കപ്പ് മാൻ. ടീം CCTV.